Welcome to Jaffa's Addicts English. Please subscribe for watch more videos. Hello friends, spoken English in the രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് നിത്യജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് കത്തി. കത്തിക്ക് ഇംഗ്ലീഷിൽ നൈഫ് എന്നാണ് പറയുക. നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് കത്തി എന്ന് പറയുന്നത്. ഈ കത്തിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വൊക്കാബുലറികളും ഒട്ടനവധി ശൈലികളും ഒക്കെ ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ നിത്യ ഉപയോഗ വസ്തുവായതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് കത്തി എന്ന് പറയുന്നത്. ഈ കത്തി എന്ന് പറയുന്ന ഈ വസ്തുവിൽ ശരിക്കും നമുക്ക് പഠിക്കാൻ കാര്യമായിട്ട് വല്ലതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കത്തിക്ക് നൈഫ് എന്ന് പറയും. ഇതിനൊരു ഒരു ഹാൻഡിലുണ്ട്, ഒരു പിടിയുണ്ട് അല്ലെ, കത്തിയുടെ പിടിക്ക് ഹാൻഡിൽ എന്ന് പറയും. അതുപോലെ ഇതിനൊരു ഷാർപ്പ് എഡ്ജുണ്ട്, ഷാർപ്പ് എഡ്ജുണ്ട്, ഒരു ഹാൻഡിലുണ്ട്. പക്ഷെ ഇതിനപ്പുറം ഈ വസ്തുവുമായി ബന്ധപ്പെട്ട, ഈ വസ്തുവുമായി ചുറ്റപ്പെട്ടിട്ടുള്ള മറ്റ് ഏതാനും ചില വൊക്കാബുലറികൾ, ചില വെർബുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിസ്സാരമല്ലാത്ത വസ്തുവാണ് കത്തി എന്നതുപോലെ തന്നെ ഭാഷയിലും കത്തി അത്ര നിസ്സാരമായൊരു വസ്തുവല്ല. കാരണം നമുക്കറിയാം ഈ കത്തിക്ക് തന്നെ പലതരത്തിലുള്ള വകഭേദങ്ങളുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കറിക്കത്തി, അതുപോലെ വെട്ടുകത്തി, അരിവാൾ, വാള്, ഇങ്ങനെ തുടങ്ങി കത്തിക്ക് ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഈ കത്തിയുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ക്രിയകളുണ്ട്. നമുക്കറിയാം കത്തി കൊണ്ട് നമുക്ക് വെട്ടാൻ പറ്റും, അരിയാൻ പറ്റും, കുത്താൻ പറ്റും. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഏതാനും ചില സെന്റൻസുകൾ നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു സിമ്പിൾ സെന്റൻസ്, അവൻ കത്തിയെടുത്തു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. അവൻ കത്തിയെടുത്തു, ഹി പിക്ഡ് അപ് ദ നൈഫ്. അവൻ കത്തിയെടുത്തു, ഹി പിക്ഡ് അപ് ദ നൈഫ്. അടുത്ത വാചകം, കത്തി താഴെ ഇടൂ, കത്തി താഴെ ഇടൂ. സ്വാഭാവികമായിട്ട് നമ്മൾ പുട്ട് എന്ന വാക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുക, പുട്ട് ദ നൈഫ് ഡൗൺ. പക്ഷെ ഇത്തിരിയുടെ നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഡ്രോപ്പ് ദ നൈഫ്, ഡ്രോപ്പ് ദ നൈഫ്. കത്തി താഴെ ഇടൂ, ഡ്രോപ്പ് ദ നൈഫ്. അടുത്ത സെന്റൻസ്, ഇത് മൂർച്ചയുള്ള കത്തിയാണ്, ഇത് മൂർച്ചയുള്ള കത്തിയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. ഇത് മൂർച്ചയുള്ള കത്തിയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് സാധാരണ നമ്മുടെ ഇംഗ്ലീഷിൽ ദിസ് നൈഫ് ഇസ് ഷാർപ്പ് എന്ന് പറയാം, ദിസ് നൈഫ് ഇസ് ഷാർപ്പ്. പക്ഷേ മറ്റു രീതിയിൽ കൂടി ഇംഗ്ലീഷിൽ നമുക്ക് അത് പറയാൻ പറ്റും, ഇത് മൂർച്ചയുള്ള കത്തിയാണ് എന്ന് ഇംഗ്ലീഷിൽ ദിസ് നൈഫ് ഈസ് കീൻ എന്ന് പറയാം, ദിസ് നൈഫ് ഈസ് കീൻ. ഒന്നുകൂടെ പറയാം, ഇത് മൂർച്ചയുള്ള കത്തിയാണ്, ദിസ് നൈഫ് ഈസ് കീൻ. കീൻ എന്ന് പറയുന്ന വാക്ക് മറ്റൊരർത്ഥത്തിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്, അതിസൂക്ഷ്മമായ എന്ന അർത്ഥത്തിലാണ്, സൂക്ഷ്മമായ എന്ന രീതിയിലാണ് കീൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ കത്തിയുടെ കാര്യത്തിൽ കത്തി കീൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്ക് മൂർച്ചയുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് മൂർച്ചയുള്ള കത്തിയാണ്, ദിസ് നൈഫ് ഈസ് കീൻ. അതല്ലെങ്കിൽ നമുക്ക് പറയാം ദിസ് നൈഫ് ഈസ് ഷാർപ്പ്. രണ്ട് രീതിയിൽ നമുക്ക് ഇത് മൂർച്ചയുള്ള കത്തിയാണ് എന്ന് പറയാൻ പറ്റും. ഇനി അതേ സമയത്തിന് നമുക്കിത് മറ്റു രീതിയിൽ പറയണം, ഇത് മൂർച്ചയില്ലാത്ത കത്തിയാണ്, അങ്ങനെ പറയും. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക ദിസ് നൈഫ് ഇസ് നോട്ട് ഷാർപ്പ് എന്നായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, അതിന് കൃത്യമായിട്ടും ഒറ്റ വാക്ക് ഇംഗ്ലീഷിലുണ്ട്. ഇത് മൂർച്ചയില്ലാത്ത കത്തിയാണ് എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ദിസ് നൈഫ് ഈസ് ബ്ലണ്ട്, ദിസ് നൈഫ് ഈസ് ബ്ലണ്ട്. ബ്ലണ്ട് എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, ഇത് മൂർച്ചയില്ലാത്ത കത്തിയാണ്, ദിസ് നൈഫ് ഈസ് ബ്ലണ്ട്. ഇനി മറ്റൊരു വാക്ക് കൂടെയുണ്ട്, ദിസ് നൈഫ് ഈസ് ഡൽ, ഇത് മൂർച്ചയില്ലാത്ത കത്തിയാണ്, ദിസ് നൈഫ് ഈസ് ഡൽ. ഇത് മൂർച്ചയില്ലാത്ത കത്തിയാണ്, ദിസ് നൈഫ് ഈസ് ഡൽ. അപ്പോൾ ഇത് മൂർച്ചയില്ലാത്ത കത്തിയാണെന്ന് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ദിസ് നൈഫ് ഈസ് ബ്ലണ്ട്. രണ്ട്, ദിസ് നൈഫ് ഈസ് ഡൽ. അപ്പോൾ ഈ വാക്കുകൾ, ഈ സെന്റൻസുകൾ പറഞ്ഞു ശീലിക്കുക, ബ്ലണ്ട്, ഡൽ, മൂർച്ചയില്ലാത്ത എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അടുത്ത വാചകം, അവൾക്ക് നന്നായി പപ്പായ അരിയാൻ അറിയാം. പപ്പായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ നമ്മൾ കപ്ലങ്ങ അല്ലെങ്കിൽ കർമൂസ പലയിടങ്ങളിലും പല രീതിയിലാണ് പറയുക. ഞാനിവിടെ അതിനെ പപ്പായ എന്ന് തന്നെ പറയാം. അവൾക്ക് നന്നായി പപ്പായ അരിയാൻ അറിയാം, എങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ഷി നോസ് വെരി വെൽ ടു. എന്താ അരിയ എന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാം, അതാണ് പ്രധാനപ്പെട്ട വാക്ക്, ഡൈസ്. അരിയുക എന്നതിന് ഇംഗ്ലീഷ് ഡൈസ് എന്നാണ് പറയുക. ഈ വാക്ക് ഉപയോഗിച്ച് ശീലിക്കുക,
She knows very well to dice papaya. Dice എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയുക എന്നാണ് അർത്ഥം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ അരിയും, ചതുരക്കട്ട പോലെ ഇങ്ങനെ അരിയുന്നതിനെയാണ് ഡൈസ് എന്ന് പറയുക. അപ്പോൾ ഏതെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നമ്മൾ അരിയുമ്പോൾ അതിനിങ്ങനെ കട്ട കട്ടയായിട്ട് ചെറിയ ചെറിയ കഷ്ണം കഷ്ണമായിട്ട് അരിയുന്നതിനെ പറയാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ഡൈസ് എന്നാണ്. ഡൈസ് ദ ആപ്പിൾ, ഡൈസ് ദ ബനാന, അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ അരിയുന്നതിന് ഡൈസ് എന്ന് പറയുന്ന വാക്ക് കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇവിടെ അവൾക്ക് നന്നായി പപ്പായ അരിയാൻ അറിയാം. ഷീ നോസ് വെരി വെൽ ടു ഡൈസ് പപ്പായ. അടുത്ത സെന്റൻസ്, അവൻ നല്ലവണ്ണം ചേന നുറുക്കും, അല്ലെങ്കിൽ അവന് നല്ലവണ്ണം ചേന നുറുക്കാൻ അറിയാം. ചേന അല്ലെ, ചേനയ്ക്ക് ഇംഗ്ലീഷിൽ എലഫന്റ് യാം എന്ന് പറയും. എലഫന്റ് യാം, ചേന. അവന് നന്നായി ചേന നുറുക്കാൻ അറിയാം. നേരത്തെ നമ്മൾ അരിയാൻ എന്ന വാക്ക് പഠിച്ചു, ഇവിടെ നുറുക്കുക, വലിയ വലിയ കിഴങ്ങ് വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ നുറുക്കുന്നതിന്, വെട്ടി വെട്ടി നുറുക്കി ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കുന്നതിന് ഇംഗ്ലീഷിൽ പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് മിൻസ് എന്നാണ്. മിൻസ്, മിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി നുറുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അവന് നന്നായി ചേന നുറുക്കാൻ അറിയാം. ഹി നോസ് വെരി വെൽ ടു മീൻസ് ദ എലഫന്റ് യാം. ഹി നോസ് വെരി വെൽ ടു മീൻസ് എലഫന്റ് യാം. അപ്പോൾ മീൻസ് എന്ന് പറയുന്ന ഒരു വാക്കുകൂടി ഇവിടെ പഠിച്ചിരിക്കുന്നു. നുറുക്കുക അല്ലെങ്കിൽ വെട്ടി നുറുക്കുക എന്നർത്ഥമാണ് മീൻസ് എന്ന് പറയുന്ന വാക്കിനുള്ളത്. നേരത്തെ നമ്മൾ ഡൈസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് കഷ്ണം കഷ്ണമാക്കിയിട്ട് പ്രത്യേകിച്ച് ചതുരക്കട്ട പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ചതുരമാക്കി മുറിക്കുന്നതിന് നമ്മൾ ഡൈസ് എന്ന് പറയുന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കും. ഇവിടെ ഇങ്ങനെ വെട്ടി വെട്ടി നുറുക്കുന്നതിന് മീൻസ് എന്ന് പറയുന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കും. അടുത്ത സെന്റൻസ് നോക്കാം. വെളുത്തുള്ളി നുറുക്കാൻ എന്തിനാണ് ഇത്രയും വലിയ വെട്ടുകത്തി? വെളുത്തുള്ളി നുറുക്കാൻ എന്തിനാണ് ഇത്രയും വലിയ വെട്ടുകത്തി? അപ്പൊ ഇവിടെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഇംഗ്ലീഷിൽ ഗാർലിക് എന്ന് പറയും. ഗാർലിക്, വെട്ടുകത്തി അല്ലെ, കത്തിയുടെ മറ്റൊരു രൂപമാണ്, കുറച്ചൊരു വലിയ കത്തിയാണ് വെട്ടുകത്തി എന്ന് പറയുന്നത്. വെട്ടുകത്തിക്ക് ഇംഗ്ലീഷിൽ ചോപ്പർ എന്ന് പറയും. ചോപ്പർ, ചോപ്പർ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹെലികോപ്റ്ററിന് ചോപ്പർ എന്നാണ് പറയുക, ഹെലികോപ്റ്റർ ചോപ്പർ. എന്നാൽ ഇവിടെ വെട്ടുകത്തിക്ക് ചോപ്പർ എന്ന് പറയും, ചോപ്പർ. അപ്പോൾ വെളുത്തുള്ളി മുറിക്കാൻ എന്തിനാണ് ഇത്രയും വലിയ വെട്ടുകത്തി ഉപയോഗിക്കുന്നത്? വൈ ആർ യു യൂസിങ് ഹ്യൂജ് ചോപ്പർ ടു കട്ട് ഗാർലിക്? വെളുത്തുള്ളി നുറുക്കാൻ നീ എന്തിനാണ് ഇത്രയും വലിയ വെട്ടുകത്തി ഉപയോഗിക്കുന്നത്? വൈ ആർ യു യൂസിങ് ദ ഹ്യൂജ് ചോപ്പർ ടു കട്ട് ഗാർലിക്? അടുത്ത സെന്റൻസ്, അയാൾ അയാളുടെ കഠാരി മരത്തിൽ കൊത്തിവെച്ചു. കഠാരിക്ക് ഇംഗ്ലീഷിൽ ടാഗർ എന്ന് പറയും. ടാഗർ, കൊത്തിവെക്കുക എന്നാണ് ഇംഗ്ലീഷിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ സ്റ്റക്ക് എന്ന് പറയും. അയാൾ അയാളുടെ കഠാരി മരത്തിൽ കൊത്തിവെച്ചു. ഹി സ്റ്റക്ക് ഹിസ് ടാഗർ ഓൺ ടു ദ ട്രീ. ഹി സ്റ്റക്ക് ഹിസ് ടാഗർ ഓൺ ടു ദ ട്രീ. ഹി സ്റ്റക്ക് ഹിസ് ടാഗർ ഓൺ ടു ദ ട്രീ. അടുത്ത സെന്റൻസ്, അക്രമി അവനെ കത്തിക്കൊണ്ട് കുത്താൻ ശ്രമിച്ചു. അക്രമി അവനെ കത്തിക്കൊണ്ട് കുത്താൻ ശ്രമിച്ചു. അഗ്രസർ ട്രൈഡ് ടു സ്റ്റാബ് ഹിം വിത്ത് എ നൈഫ്. ഇവിടെ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്ന് അക്രമി, അക്രമിക്ക് നമ്മൾ അഗ്രസർ എന്ന് പറയും. കത്തിക്കൊണ്ട് കുത്തുക എന്നതിന് ഇംഗ്ലീഷിൽ സ്റ്റാബ് എന്നാണ് പറയുക. സ്റ്റാബ്, കത്തിക്കൊണ്ട് കുത്തുക, സ്റ്റാബ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അക്രമി അവനെ കത്തിക്കൊണ്ട് കുത്താൻ ശ്രമിച്ചു. അഗ്രസർ ട്രൈഡ് ടു സ്റ്റാബ് ഹിം വിത്ത് എ നൈഫ്. അടുത്ത സെന്റൻസ്, യുവാവ് കുത്തേറ്റ് മരിച്ചു. യുവാവ് കുത്തേറ്റ് മരിച്ചു, എപ്പോഴും നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുള്ള ഒരു വാക്കാണ്. യുവാവ് കുത്തേറ്റ് മരിച്ചു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കുത്തേറ്റ് മരിക്കുക എന്നതിന് ഇംഗ്ലീഷിൽ സ്റ്റാബ് ടു ഡെത്ത് എന്നാണ് പറയുക. നമ്മൾ നേരത്തെ സ്റ്റാബ് എന്ന് പറയുന്ന വാക്ക് അല്ലെ, കത്തി കൊണ്ട് കുത്തുന്നതിനെ സ്റ്റാബ് എന്ന് പറയും. അപ്പോൾ യുവാവ് കുത്തേറ്റ് മരിച്ചു. ദ യങ് മാൻ വാസ് സ്റ്റാബ്ഡ് ടു ഡെത്ത്. യുവാവ് കുത്തേറ്റ് മരിച്ചു. The young man was stabbed to death. ഈ കുത്തേറ്റ് മരിക്കുന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഒന്ന് കുത്തേറ്റ് മരിക്കുക, മറ്റൊന്ന് വെട്ടേറ്റ് മരിക്കുക എന്ന് പറയാറുണ്ട്. പത്രങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. കുത്തേറ്റ് മരിക്കുക എന്നതിന് ഇംഗ്ലീഷിൽ സ്റ്റാബ് ടു ഡെത്ത് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ കുത്തേറ്റ് മരിക്കുക, അതുപോലെ തന്നെ വെട്ടേറ്റ് മരിക്കുക എന്ന് രണ്ട് രീതിയിൽ പറയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിനും രണ്ട് തരത്തിലുള്ള വാക്കുകളുണ്ട്. കുത്തേറ്റ് മരിക്കുക എന്നതിന് ഇംഗ്ലീഷിൽ സ്റ്റാബ് ടു ഡെത്ത് എന്ന് പറയും. വെട്ടേറ്റ് മരിക്കുക എന്നതിന് ഇംഗ്ലീഷിൽ
ഹാക്ക് ടു ഡെത്ത് എന്ന് പറയും. ഹാക്ക് ടു ഡെത്ത്, ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടുക എന്നൊക്കെയാണ് അർത്ഥം, ഹാക്ക് ടു ഡെത്ത്. അപ്പോൾ ഈ സെന്റൻസ് നമുക്ക് മറ്റു രീതിയിൽ പറയാം, യുവാവ് വെട്ടേറ്റ് മരിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞു യുവാവ് കുത്തേറ്റ് മരിച്ചു, ദ യങ് മാൻ വാസ് സ്റ്റാബ്ഡ് ടു ഡെത്ത്. ഇവിടെ നമ്മൾ യുവാവ് വെട്ടേറ്റ് മരിച്ചു, ദ യങ് മാൻ വാസ് ഹാക്ക്ഡ് ടു ഡെത്ത്. ദ യങ് മാൻ വാസ് ഹാക്ക്ഡ് ടു ഡെത്ത്. അപ്പോൾ ഹാക്ക് ടു ഡെത്തും സ്റ്റാബ് ടു ഡെത്തും എന്താണെന്ന് നമ്മൾ പഠിച്ചു. അടുത്ത സെന്റൻസ്, അവൻ്റെ ഇടതുകൈ കത്തി കൊണ്ട് പരിക്കേറ്റു. അവൻ്റെ ഇടതുകൈ കത്തി കൊണ്ട് പരിക്കേറ്റു. He hurt his left hand with a knife. അടുത്ത സെന്റൻസ്, തുരുമ്പ് പിടിച്ച കത്തി കൊണ്ട് അവൻ കൈമുറിച്ചു. തുരുമ്പ് പിടിച്ച കത്തി കൊണ്ട് അവൻ കൈമുറിച്ചു. He cut his hand with a rusty knife. തുരുമ്പ് പിടിച്ച കത്തി കൊണ്ട് അവൻ കൈമുറിച്ചു. He cut his hand with a rusty knife. അടുത്ത വാചകം, പോലീസ് അവൻ്റെ കത്തി പിടിച്ചു വെച്ചു. അപ്പോൾ പോലീസ് അവൻ്റെ കത്തി പിടിച്ചു വെച്ചു. കത്തി പിടിച്ചു വെക്കുക, ഈ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു കണ്ടുകെട്ടുക, അതിനൊക്കെ ഇംഗ്ലീഷിൽ കോൺഫിസ്കേറ്റ് എന്നാണ് പറയുക. കോൺഫിസ്കേറ്റ്, പോലീസ് അവൻ്റെ കത്തി പിടിച്ചു വെച്ചു. Police confiscated his knife. പോലീസ് അവൻ്റെ കത്തി പിടിച്ചു വെച്ചു. അടുത്ത സെന്റൻസ്, ഈ ചരട് മുറിക്കാൻ എനിക്കൊരു കത്തി തരൂ. Please give me a knife to cut the string with. സ്ട്രിങ് എന്നാണ് ചരടിന് പറയുക, ചരട് നൂല്, ഇതിനൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന സ്ട്രിങ് എന്നാണ്. അപ്പോൾ ഈ ചരട് മുറിക്കാൻ എനിക്കൊരു കത്തി തരൂ. Please give me a knife to cut the string with. അടുത്ത സെന്റൻസ്, അവൻ മരത്തിൽ നിന്ന് ഒരു കമ്പ് മുറിച്ചു. He cut a twig from the tree. അവൻ മരത്തിൽ നിന്ന് ഒരു കമ്പ് മുറിച്ചു. He cut a twig from the tree. അവൻ മരത്തിൽ നിന്ന് ഒരു കമ്പ് മുറിച്ചു. He cut a twig from the tree. ഓക്കെ, അടുത്ത സെന്റൻസ്, അവൻ അവൻ്റെ പേന കത്തി കൊണ്ട് വടി കൂർപ്പിച്ചു. വടി കൂർപ്പിക്കുക, കൂർപ്പിക്കുക എന്നാണ് ഇംഗ്ലീഷിൽ വിറ്റിൽ എന്ന് പറയുന്ന വാക്കാണ് വിറ്റിൽ. അപ്പോൾ ഇങ്ങനെ ചെത്തി ചെത്തി കൂർപ്പിക്കുന്നതിനെയാണ് വിറ്റിൽ എന്ന് പറയുന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത്. പെൻസിലൊക്കെ നമ്മളിങ്ങനെ ചെത്തി കൂർപ്പിക്കാറുണ്ട്. അപ്പോൾ അവൻ അവൻ്റെ പേന കത്തി കൊണ്ട് വടി കൂർപ്പിച്ചു, അതായത് വടി ചെത്തി കൂർപ്പിച്ചു. ഇവിടെ പേന കത്തിക്ക് ഇംഗ്ലീഷിൽ പോക്കറ്റ് നൈഫ് എന്നാണ് പറയുക. പേന കത്തിക്ക് ഇംഗ്ലീഷിൽ, മലയാളത്തിൽ നമ്മൾ പേന കത്തി എന്ന് പറയും, ഇംഗ്ലീഷിൽ അതിന് പോക്കറ്റ് നൈഫ് എന്നാണ് പറയുക. അപ്പോൾ അവൻ അവൻ്റെ പേന കത്തി കൊണ്ട് വടി കൂർപ്പിച്ചു. He whittled the stick with his pocket knife. അവൻ അവൻ്റെ പേന കത്തി കൊണ്ട് വടി കൂർപ്പിച്ചു. അടുത്ത സെന്റൻസ്, അവരുടെ വാളുകൾ കൂട്ടിമുട്ടി. വാളുകൾ കൂട്ടിമുട്ടുക, വാളിന് നമ്മൾ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാളിന് ഇംഗ്ലീഷിൽ സ്വോർഡ് എന്നാണ് പറയുക. രണ്ടു തരം വാളുകളുണ്ട്, യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാളുണ്ട്, അതുപോലെ മരം ഈരുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാളുണ്ട്. ഇവിടെ കൂട്ടിമുട്ടുന്നത് യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന വാളാണ്. അവരുടെ വാളുകൾ കൂട്ടിമുട്ടി. Their swords clashed. സ്വോർഡ് എന്നാണ് വാളിന് ഇംഗ്ലീഷിൽ പറയുക. സ്വോർഡ്, അവരുടെ വാളുകൾ കൂട്ടിമുട്ടി. Their swords clashed. അടുത്ത സെന്റൻസ്, അവൾ അരിവാൾ കൊണ്ട് പുല്ല് മുറിച്ചു, അല്ലെങ്കിൽ പുല്ലരിഞ്ഞു. അരിവാൾ എന്നതിന് ഇംഗ്ലീഷിൽ സിക്കിൾ എന്നാണ് പറയുക, സിക്കിൾ. അപ്പോൾ ഷി കട്ട് ദ ഗ്രാസ് വിത്ത് എ സിക്കിൾ. അപ്പോൾ അരിവാൾ കൊണ്ട് അവൾ പുല്ല് അരിഞ്ഞു, പുല്ല് മുറിച്ചു. ഷി കട്ട് ഗ്രാസ് വിത്ത് എ സിക്കിൾ. അവസാനമായിട്ട് ഒരു സെന്റൻസ് കൂടി, അവൻ്റെ അച്ഛൻ വാളുകൊണ്ട് വിറക് മുറിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടു തരം വാളുകളെ കുറിച്ച്. ഒന്ന് നമ്മൾ സോഡ് എന്ന് പഠിച്ചു, മറ്റൊന്ന് സോ എന്ന് പറയും. സോ, SAW, വാള്. നമ്മൾ സാധാരണ സി കാണുക, അതിൻ്റെ പാസ്റ്റ് സോ എന്ന് പറയാറുണ്ട്. ഇവിടെ സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ അത് വാളെന്നാണ് അർത്ഥം. അപ്പോൾ ഹിസ് ഫാദർ കട്ട് ഫയർവുഡ്സ് വിത്ത് സോ. അവൻ്റെ അച്ഛൻ വാളുകൊണ്ട് വിറക് മുറിച്ചു. His father cut firewood with a saw. അപ്പോൾ വാളിന്, അതായത് ഈർച്ച വാളിന് സോ എന്ന് പറയും. ആ വാളുകൊണ്ട് ഈരുന്ന പ്രക്രിയയ്ക്കും സോ എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈരുക എന്നർത്ഥമുണ്ട്.
വാള് എന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ നൈഫുമായി ബന്ധപ്പെട്ട വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറേ സെന്റൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, വളരെ കോമൺ ആയിട്ടുള്ള കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇതോടൊപ്പം അവസാനമായിട്ട് എനിക്ക് ഒരു രണ്ട് വാക്കുകൾ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് കട്ട്ലറി, മറ്റൊന്ന് ക്യൂലിനറി. പി എസ് സി പരീക്ഷയ്ക്കൊക്കെ വൊക്കാബുലറിക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് വാക്കുകളാണ്. ഇത് രണ്ടും നൈഫും കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാനിതിവിടെ സൂചിപ്പിക്കുന്നത്. കട്ട്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തി സമൂഹത്തിൽപ്പെട്ട, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഫോർക്ക്, സ്പൂണ് തുടങ്ങിയിട്ടുള്ള മൂർച്ചയില്ലാത്ത ചില കത്തികളുണ്ട് നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന. ഇത്തരം കത്തികളുടെ എല്ലാത്തിൻ്റെയും ഗ്രൂപ്പിനെ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് കട്ട്ലറി എന്ന് പറയുന്നത്, കട്ട്ലറി. പക്ഷെ അതിന് സമാനമായ മറ്റൊരു വാക്കാണ് ക്യൂലിനറി. പലപ്പോഴും ആളുകൾക്ക് മാറിപ്പോവും. പി എസ് സി പരീക്ഷകളിലൊക്കെ ഈ രണ്ട് വാക്കുകൾ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, കട്ട്ലറി, ക്യൂലിനറി. അപ്പോൾ കട്ട്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ചയില്ലാത്ത കത്തികളുടെ വിഭാഗത്തെ, അതായത് സ്പൂൺ ഉൾപ്പെടെയുള്ള, സ്പൂണ് ഫോർക്ക് ഉൾപ്പെടെയുള്ള നമ്മൾ ആഹാരം കഴിക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ഈ കത്തികളുടെയൊക്കെ ആ ഗ്രൂപ്പിനെ കട്ട്ലറി എന്ന് പറയും. ക്യൂലിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചക സംബന്ധമായിട്ടുള്ള എല്ലാ സംഗതികളെയും, അതിൻ്റെ മലയാളം ക്യൂലിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം പാചക സംബന്ധമായ എന്നാണ്. അപ്പോൾ പാചക സംബന്ധമായിട്ടുള്ള സകലതിനെയും സൂചിപ്പിക്കാൻ ക്യൂലിനറി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. കട്ട്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തി വിഭാഗത്തിൽപ്പെട്ട മൂർച്ചയില്ലാത്ത കത്തികളെയാണ്, അതായത് ഫോർക്ക്, സ്പൂണുകളെയൊക്കെയാണ് കട്ട്ലറി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ രണ്ട് വാക്കുകൾ കൂടി ഞാൻ സാന്ദർഭികമായിട്ട് ഇവിടെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു ഉപകാരപ്രദമായ ഒബ്ജക്റ്റുമായിട്ട് കൂടുതൽ നല്ല സെന്റൻസുകളും നല്ല വാക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. വെൽക്കം ടു ജഫാർ സ്റ്റാറ്റിക്സ് ഇംഗ്ലീഷ്. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ വാച്ച് മോർ വീഡിയോസ്.